ആറ്റിങ്ങൽ കോർട്ട് സെന്ററിൽ ഗാന്ധിജയന്തിയുമായി ബന്ധപ്പെട്ട് മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായി കോടതി പരിസരം ശുചീകരിച്ചു. പരിപാടികളുടെ ഉദ്ഘാടനം ആറ്റിങ്ങൽ കുടുംബ കോടതി ജഡ്ജ് എസ് സുരേഷ് കുമാർ നിർവഹിച്ചു. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് ആറ്റിങ്ങൽ കോടതികളിലെ ഓഫീസേഴ്സും സ്റ്റാഫും ബാർ അസോസിയേഷനും ബാർ അസോസിയേഷനിലെ പ്രത്യേകിച്ച് ഗ്രീൻ ക്ലബിൻ്റെ നേതൃത്വത്തിലും അതിവിപുലമായ ക്ലീനിങ് ക്യാമ്പയിനാണ് ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സ്റ്റാഫുകളും അഭിഭാഷക സമൂഹവും പി എൽ എമാരും ഇതിൽ പങ്കെടുത്ത് വിജയിപ്പിച്ചതിൽ ജുഡീഷ്യൽ ഓഫീസർ എന്നുള്ള നിലയിൽ എനിക്ക് വലുതായ സന്തോഷം ഉണ്ട്. അത് ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം ഒരു ദിവസമായി ചുരുക്കാതെ പരമാവധി നമ്മുടെ കോടതിയും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുവാനുള്ള ഒരു തീരുമാനം ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള നയസമീപനത്തിൻ്റെ ഭാഗമായി നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ വീടുകളിൽ നിന്നും നമ്മുടെ പരിസരങ്ങളിൽ നിന്നും പരമാവധി മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയും അത് ഒരു കുറ്റകൃത്യമാണെന്ന് നമ്മൾക്കറിയാമെന്നും ഞാനും എൻ്റെ സമൂഹവും ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ യാതൊന്നും പങ്കെടുക്കുകയില്ല എന്ന് വരത്തക്ക വിധത്തിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞ ചൊല്ലിയാണ് ഞങ്ങൾ ഈ യോഗം ഇന്നിവിടെ അവസാനിപ്പിച്ചത്. ഇവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയയിൽ കോടതിയും കോടതി സ്റ്റാഫും അതുപോലെ തന്നെ അഭിഭാഷക സമൂഹവും പി എൽ വി സിയും എല്ലാം ഇനിയും എന്നും മുന്നോട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് ജഡ്ജ് റോഷൻ തോമസ്, സബ് ജഡ്ജ് നോബൽ ഡി എസ്, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ബെൻസി, സെക്രട്ടറി അഡ്വക്കേറ്റ് ദിലീപ് വി എൽ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലിഷ രാജ്, ട്രഷറർ ഷിബു, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ മിഥുൻ, വിജിൽ, അതുല്യ, ദിവ്യ, ഗ്രീൻ ക്ലബ് ജോയിന്റ് കൺവീനർ അഡ്വക്കേറ്റ് രാജ്മോഹൻ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഗ്രീൻ ക്ലബ് കൺവീനർ അഡ്വക്കേറ്റ് കെ എസ് വിനോദ് മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലി. അഭിഭാഷകർ, കോടതി ജീവനക്കാർ, ലീഗൽ സർവീസ് വോളണ്ടിയേഴ്സ്, അഡ്വക്കേറ്റ് ക്ലർക്കുമാർ തുടങ്ങിയവർ ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തു. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.